ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളും രാത്രിയിലെ കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു കുറച്ച് വലിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ വീഡിയോ നിർത്തിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളവും പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കോഫി കുടിക്കാനൊരു പൊതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൂ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ബ്രൂവിൻ്റെ കോഫി എന്ന് പറയുന്നത്. കോഫി പൊതുവേ ചായനേക്കായും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പുറമെ ഈ ബ്രൂവിൻ്റെത് ഒന്നുകൂടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഗ്യാസ് ഓഫ് കോഫി ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാപ്പച്ചിനോൻ്റെ ഒക്കെ ഒരു മുകളിലൊക്കെ വരുന്ന ആ ഒരു ഇത് പതന്നെ അതിലിങ്ങനെ ഇത് വരുമല്ലോ, കളറൊക്കെ വരുമല്ലോ, ആ ഒരു രൂപത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മിഠായി ആണെന്ന് എഴുതിയിട്ട് അയാനക്കുട്ടി അപ്പോഴേക്കും അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, ബ്രൂവിൻ്റെ ആ കാപ്പിപ്പൊടി. അപ്പോൾ ഇതാ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കോഫി ആയിരുന്നു. അപ്പോൾ അവിടെ അതവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അതാ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചെറിയൊരു മഴക്കോള് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടിയും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചായക്കടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കിഴങ്ങും മുട്ടയും കൂടെ നല്ല പോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആവശ്യത്തിനുള്ള വെള്ളവും ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ാണ്ട് അവിടെ കടന്നെങ്ങാണ്ട് വിസിലടിച്ച് വരട്ടെ. എന്നിട്ടാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളും. അപ്പോൾ ഇതാ അതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഒന്നും സ്നാക്സ് ഉണ്ടാകും, സത്യം പറഞ്ഞാൽ കിച്ചണിലേക്ക് വന്ന് സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു മടി തോന്നും കേട്ടോ. സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആണ് തോന്നുന്നത്. ഇങ്ങനെ പുഴുങ്ങി പിന്നെ അത് എന്താ അതുകൊണ്ട് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒരു മടി തോന്നും കേട്ടോ ചില ടൈമിൽ. അപ്പോൾ അങ്ങനെ ഇതാ ഒരു സവാളയും പിന്നെ ഒരു സവാളൻ്റെ പകുതിയും പിന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇച്ചിരി മടിയുള്ളത് കാരണം ഞാൻ അതിൻ്റെ പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തൊരു കളിയില്ല കേട്ടോ എനിക്ക്. ഇനിയിപ്പോൾ അതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളായിട്ട് ഒരു 2 ടീസ്പൂണ് നമ്മുടെ മൈദ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റേതായ രീതിയിലൊന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് കിഴങ്ങ് ഉടച്ചിട്ടും ഇട്ട് കൊടുക്കണം. മുട്ട ഇതുപോലെ ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടും പാടം അങ്ങോട്ട് ഉടച്ചിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങിയതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിഭവം ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ. അയനക്കുട്ടിക്കൊക്കെ അപ്പം കിട്ടേണ്ടി വരും മുട്ട പുഴുങ്ങിയതൊക്കെ. അപ്പോൾ അങ്ങനെ അതാ ഞാൻ അതിലേക്ക് വേഗം ഇട്ടുങ്ങാണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളിയും, ഉരുണ്ടിട്ടോ നീളത്തിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അത് അങ്ങനെ പൊരിക്കാനായിരുന്നു എൻ്റെ പ്ലാന്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് വെറൈറ്റി ആക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ അതാ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഉപ്മാവ് ഉണ്ടാക്കാൻ വാങ്ങുന്ന സേമിയ ഉണ്ടല്ലോ ആ ഒരു സേമിയ കുറച്ച് ഞെരടി പൊട്ടിച്ച് അതിലേക്ക് ഇതാ നമ്മുടെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ സേമിയയിലേക്ക് ഇട്ട് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കുമല്ലോ ആ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതാ നല്ല ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ലോ ടു മീഡിയത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പുറത്തുള്ള ആ ഒരു സേമിയ വേഗം കരിയും ചെയ്യും, അകട്ട് വേവും ഇല്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോരി മാറ്റുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിക്കുക കേട്ടോ. എന്നാലും ടേസ്റ്റാണ്. പിന്നെ കാണാൻ കുറച്ചുകൂടെ ഒക്കെ ഒരു വർക്കത്ത് ഉണ്ടായിക്കോട്ടെ എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നൈസായിട്ടുള്ള സേമിയാണ് കേട്ടോ. നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് മേടിക്കുന്ന സേമിയാണ്, റോസ്റ്റഡ് സേമിയാണ് കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേമിയ പായസം വെക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ ദാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെങ്ങാണ്ട് മാറ്റി തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെയിലി ഒന്നും ഇങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾസിന് അതൊരു ഭയങ്കര ഇഷ്ടാവില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ദാ മുഴുവനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ട് അല്ലേ. വെറുതെ അല്ലത് കിളിക്കൂട് പോലെ എന്നൊക്കെ പറയുന്നത്. പക്ഷേ കിളിക്കൂട് ശരിക്കും മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ അത് നമ്മുടെ ഇതിൽ എന്താ പറയുക, കിഴങ്ങിൽ പൊതിഞ്ഞ് അങ്ങനെയല്ല ഉണ്ടാക്കുക. ഇതിങ്ങനെ ഒരു കിളിക്കൂട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കോഫിയും അതുപോലെ നമ്മുടെ സ്നാക്സും കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ചായ കഴിക്കുകയാണ്, ചായ കുടിക്കുകയാണ് കേട്ടോ. കഴിക്കുകയല്ല, ചായ കുടിക്കും സ്നാക്സ് കഴിക്കും. അപ്പോൾ അങ്ങനെ ഇതാ ഞാനിത് പൊട്ടിച്ച് കാണിച്ചുതരാം. അതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്നാക്സ് നമ്മുടെ സോസിലൊക്കെ മുക്കിങ്ങാണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ചായ നിൽക്കണില്ല, ഞാൻ കൂട്ടർ ചായ വേഗം കഴിഞ്ഞിട്ടുണ്ട്. ആളൊരു ചായപ്രാന്തിയാണ് കേട്ടോ, എത്ര ചായ കിട്ടിയാലും തികയൂല. അപ്പോൾ അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴേക്കും ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയിങ്ങാണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മരുഭിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഓതാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഡെയിലി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഫോണുമ കളിച്ചിരിക്കുക. അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ കുറച്ച് നേരം ഫോണുമ കളിച്ചിരിക്കണ്ട എന്നല്ല, കുറച്ച് നേരം ഫോണ് നോക്കുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ക്കാരാണെങ്കിലും ഓത്താണെങ്കിലും നമ്മൾ ദിവസവും ഓതുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ മക്കളിൽ ഇതിലൊക്കെ നമുക്ക് ബർക്കത്തും കാര്യങ്ങളും കിട്ടും കേട്ടോ. നമുക്ക് ഈ ഓതലിൻ്റെ കൂടെ നമ്മൾ പലരും ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഓതാനൊക്കെ അതുവരെ ഓതിയും കൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. കാരണം മുസാഫും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ആകെ കരച്ചിലും പാട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എന്താ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിൽ അവരുറങ്ങിയതിന് ശേഷമാണെങ്കിലെങ്കിലും നമ്മൾ ദിവസം ഓതേണ്ട കുറേ സൂറത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മുൽക്ക്, റഹ്മാൻ, യാസീൻ, പിന്നെ മാക്സിമം ഒരു ഹത്തം ഓതാനൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹത്ത് ഓതാനൊക്കെ നമ്മൾ മാക്സിമം ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഞാൻ ഡെയിലി ഓതുന്ന സൂറത്തുകളാണ് കേട്ടോ ഈ പറഞ്ഞതുകളൊക്കെ. ഇനി അല്ലാതെ ദിവസം പതിവാക്കേണ്ട സൂറത്തുകളുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഒരാൾക്കറിയുന്ന അറിയൂ, മറ്റൊരാൾക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അറിവുകൾ നമ്മൾ പകരുന്നതിനനുസരിച്ച് നമുക്ക് അവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലിയും കൂടി നമുക്കല്ലേ കിട്ടുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് ഉലുവയും അതുപോലെ തന്നെ 2 ടീസ്പൂണ് കടുകും കൂടെ എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ അത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് അത് വീണ്ടും കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ ആ ഒരു സ്നാക്സ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ബീറ്റ് ചെയ്തിരുന്നല്ലോ, അതിൽ ബാക്കി ഉണ്ടായിരുന്നേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു സവാളയുടെ പകുതിയും കൂടെ ഇട്ടുങ്ങാണ്ട് ഒന്ന് മുട്ട പൊരിച്ചെടുക്കാന്ന് കേട്ടോ, മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അയാനക്കുട്ടീൻ്റെ വോയിസ് നല്ല പോലെ ഉണ്ടാവും കേട്ടോ. കാരണം ഇപ്പോൾ ഏത് നേരം ആൾക്കുള്ള പരിപാടിയാണ്, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എരുത്ത് വന്നങ്ങാണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നമ്മൾ അവളോട് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താലേ ആൾക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇട്ടപാടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതാ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ നമ്മുടെ നെല്ലിക്ക പുഴുങ്ങിയെടുത്തത് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ആ ഒരു എണ്ണയിലിട്ടുങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എന്താ പറയുക, കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന നെല്ലിക്കൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് മാങ്ങയും ചെയ്യാം കേട്ടോ. മാങ്ങയും നീളത്തിൽ കട്ടാക്കിയിട്ട് ഇങ്ങനെ അച്ചാറിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അച്ചാർ പൊടി ഒന്നും ഇല്ലാതെ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി, കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ വേണമല്ലോ അച്ചാറാകുമ്പോൾ, അതിൽ പിടിക്കും വേണമല്ലോ.
അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് കാരണം നമുക്ക് അച്ചാറിന് നല്ലൊരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇനിയിപ്പോൾ അത് അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിത് നിങ്ങൾക്ക് നല്ല ഗ്രേവി രൂപത്തിൽ അച്ചാറിൻ്റെ വെള്ളം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് അത്യാവശ്യം എനിക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ. നല്ലൊരു ഡ്രൈ ആയ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതാ നമ്മുടെ ആ ഉലുവയും കടുകും കൂടെ നമ്മൾ വറുത്ത് വെച്ചിരുന്നത് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനേക്കായി നല്ല കളറുണ്ട്. അത് വീഡിയോൻ്റെ ആ ഒരു ലൈറ്റ് കാരണം യെല്ലോ കളർ പോലെ തോന്നുകയാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് കളറുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങ ഉണ്ടാകുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ ഒരുപാട് ടിപ്പും കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നവരായിരിക്കും അല്ലേ സ്കൂളൊക്കെ തുറക്കുമ്പോൾ. കാരണം രാവിലെ എത്ര ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല, നമുക്ക് ടൈം തികയൂല അല്ലേ. എന്തൊക്കെ പണികൾ, അവർക്ക് സ്നാക്സ്, ലഞ്ച് അവരെ റെഡിയാക്കൽ, അതിൻ്റെ കൂടെ തന്നെ ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ നോക്കൽ. ഇപ്പോൾ ഞാനൊക്കെ ഇവാനെ സ്കൂളിൽ ചേർത്ത ടൈമിൽ അയാനക്കുട്ടീൻ്റെ 90 കഴിഞ്ഞ് വരലും ഇവാൻ്റെ സ്കൂള് തുറക്കലും ഒപ്പമായിരുന്നു കേട്ടോ. ഇവാനെ ഫസ്റ്റ് ടൈം സ്കൂളിൽ ചേർക്കുക, വാശിയും കരച്ചിലും അതുപോലെ അവൾക്ക് എന്താ സ്നാക്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകും വേണം. രാവിലെ തന്നെ അയാനക്കുട്ടി നീച്ചിട്ട് ഇവ തന്നെ രാവിലെ എണീക്കുമ്പോൾ കരഞ്ഞിട്ട് എണീക്കുക, ആ ഒരു കരച്ചിൽ കേട്ടിട്ട് അയാനക്കുട്ടി എണീക്കും. അപ്പോൾ രണ്ടാളെയും കൂടെ മാനേജ് ചെയ്തതിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ട് ഒരുപാട് ടിപ്പ് നോക്കുന്നവരായിരിക്കും. അതുപോലെ മക്കളെ പറഞ്ഞയച്ച്, ഹസ്ബൻഡിനെ പറഞ്ഞയച്ച്, പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ രാവിലേക്ക് വേണ്ടിയിട്ട്, എന്തായാലും നമ്മൾ രാത്രി കുറച്ച് നേരം കിച്ചണിൽ കയറുന്ന ആ ഒരു ടൈമിൽ രാവിലേക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ കട്ടാക്കാനുള്ളതൊക്കെ ഒന്ന് കട്ടാക്കി ഇങ്ങാണ്ട് വെക്കുക. കറിക്കുള്ളതാണെങ്കിലും ഉപ്പേരിക്കുള്ളതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാതും കട്ടാക്കിങ്ങാണ്ട് ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കതെടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒക്കെ എടുത്തുങ്ങാണ്ട് ഇപ്പോൾ കുക്കറും ഗ്യാസൊക്കെ ഉള്ളവരാണല്ലോ, അപ്പോൾ അതിൽക്ക് ഇട്ട് കൊടുക്കേണ്ട പണിയുള്ളൂ. ഇനിയിപ്പോൾ അടുപ്പിൽ വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം രാവിലെ കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ടല്ലോ. അതുപോലെ തന്നെ തേങ്ങയാണെങ്കിലൊക്കെ ഒന്ന് ചിരവിങ്ങാണ്ട് വെക്കുക, അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കുക കേട്ടോ. കാരണം രാവിലെ നമ്മളെടുത്തുങ്ങാണ്ട് കുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് രാവിലെ നമുക്ക് എത്ര ടൈം ഉണ്ടായാലും തികയില്ല, ആ ഒരു ടൈം നമുക്ക് രാത്രി ചെയ്തു വെക്കാൻ പറ്റുന്ന പണികളൊക്കെ മാക്സിമം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. രാവിലെ പെട്ടെന്ന് പണികൾ തീർത്ത് വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അയാനക്കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ മാക്സിമം വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അതാ ആ ഒരു കുമ്പളങ്ങയും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അതിൻ്റെ കുരു നല്ലപോലെ മൂത്തതാണ് കേട്ടോ. നമ്മുടെ പാടത്തുണ്ടായ കുമ്പളങ്ങയാണ്. അപ്പോൾ അത് കുറേ ദിവസമായിട്ടോ ഉമ്മ തന്നിട്ട്, അപ്പോൾ അത് ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കറി വെച്ചാൽ തന്നെ ഒരുപാട് ബാക്കിയാവും. അപ്പോൾ ഇതുവരെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കുരിയൊക്കെ ഒന്ന് വേറെടുത്തിങ്ങാണ്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ അപ്പോഴിപ്പോഴൊക്കെ ഓരോ മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ അങ്ങനെയുള്ള മഴക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടും കേട്ടോ. മഴ നിന്ന് പെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം നിൽക്കാണ്ട് മഴ പെയ്യുന്ന ആ ഒരു ടൈമിൽക്കൊന്നും അങ്ങനെ പിടിച്ചിട്ടാണെങ്കിൽ പണിയായിരിക്കും. പക്ഷേ ഇങ്ങനെ അപ്പോഴിപ്പോഴും ഓരോന്ന് പുല്ലൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് മുളക്കണ മഴ അങ്ങനെയാണല്ലോ. ഇപ്പോൾ മഴ പെയ്യണത് ഒരു ദിവസം പെയ്താൽ പിന്നെ പിറ്റേസല്ല പിറ്റേസം പെയ്യും. അങ്ങനെ അപ്പോഴിപ്പോഴൊക്കെ ഓരോ മഴ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉപ്പ് ഇങ്ങനെ കാട്ടണണ്ടിക്കണ് ഇങ്ങനെ ഒരു ചിരട്ടയിൽ വെണ്ണൂറ് എടുത്തിട്ട് അതിൽ ഇതിൻ്റെ ഈ കുരു ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെണ്ണൂറിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇനി ഇത് നാളെ നമുക്കിത് കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാമല്ലോ ഉണ്ടാവുമല്ലേ എന്നുള്ളത്. ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷവും, ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്തതൊക്കെ അപ്പോൾ തന്നെ, കട്ടിംഗ് ബോർഡൊക്കെ നമ്മൾ ഡെയിലി എടുത്ത പാടെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലപോലെ വൃത്തിയായി ഇങ്ങാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു വേസ്റ്റ് കൊട്ടയിലിട്ട് വടിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ വേസ്റ്റ് കളഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ നമ്മുടെ അച്ചാറൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു നീരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ
അതിലേക്ക് കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം ആ ചോറ് വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പപ്പടം ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, രസമുണ്ട്, അതുപോലെ നെല്ലിക്ക അച്ചാറുണ്ട്, കോവക്ക ഉപ്പേരിയുണ്ട് കേട്ടോ. അപ്പോൾ രസം കാണുന്നില്ല കേട്ടോ, അതിലത്തെ തക്കാളിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ അതാ നമ്മുടെ അച്ചാറൊന്ന് കുപ്പിയിലോട്ട് മാറ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഈ ഉലുവയും കടുക് ഇട്ട അച്ചാറ് ഒരുപാട് ദിവസം പുറത്തിരിക്കില്ല കേട്ടോ, മാസങ്ങളോളൊന്നും പുറത്തിരിക്കില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കും കേട്ടോ, കാരണം ഉലുവയും കടുക് ഇട്ടത് കാരണം, പൊടിച്ചിട്ട് കാരണം ചിലപ്പോൾ പെട്ടെന്ന് പൂക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു അച്ചാറിടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്, നമുക്ക് അപ്പാടെ കഴിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത്, അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ അച്ചാറ്, പിന്നെ എന്താ പറയുക, നമ്മുടെ കുമ്പളങ്ങ കട്ടാക്കിയത് അതൊക്കെ ഒന്ന് അതിലേട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ രാത്രി എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും അപ്പാടെ ഇട്ടിങ്ങാണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട്, മാക്സിമം എന്നല്ല, എത്ര വലിയ ബുദ്ധിമുട്ടോ വയ്യായിക എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും കഴിച്ച പാത്രം അങ്ങനെ അപ്പാടെ ഇട്ടുങ്ങാണ്ട് ഒരിക്കലും കിടക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സോപ്പ് തേച്ച് കഴുകാനൊന്നും പറ്റണില്ല എന്നുണ്ടെങ്കിൽ, അത്രത്തോളം ബുദ്ധിമുട്ടാണെങ്കിലും വെറുതെ വെള്ളം പറന്നൊന്ന് ചുഴറ്റിയിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. എന്നാലെങ്കിലും അങ്ങനെങ്കിലും നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതാ നമ്മളിന്ന് മുട്ടേണ്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കാരണം നമുക്ക് ഒരു ഫീലായിരിക്കും മുട്ടേൻ്റെ സ്മെല്ലുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ദേക്കാരം കിച്ചണിലെ ഗ്യാസിൻ്റെ അവിടേക്കും കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു ഹാൻഡ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ചെങ്ങാണ്ട് ഒന്ന് നല്ലപോലെ ഗ്യാസും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ആ ഒരു ലിക്വിഡിൻ്റെ സ്മെല്ല് നല്ലപോലെ കിട്ടുകയും ചെയ്യും കേട്ടോ, ആ ഒരു ടൈലും കാര്യങ്ങളൊക്കെ. കാരണം മുട്ടയുടെ ഒക്കെ ഒരു തുള്ളി ഒറ്റിയാൽ മതിയല്ലോ, ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ, ഒരു പച്ചച്ചൂരുമാണ് ഒക്കെ ഇട്ടേക്കാരം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയായി കിട്ടുകയും ചെയ്യും, നല്ല സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ആ ഒരു ലിക്വിഡ് ഒറ്റിച്ചിങ്ങാണ്ട് നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസാണെങ്കിലും കൗണ്ടർ ടോപ്പാണെങ്കിലും ഒക്കെ നല്ലപോലെ, രാത്രിക്കാണെങ്കിലും പകൽ മാത്രമല്ല രാത്രിക്കാണെങ്കിലും നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ പോയി കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയേ പോയി അടുക്കള അങ്ങനെയേ ഇട്ടുങ്ങാണ്ട് നമ്മൾ ഒരിക്കലും കിടക്കാൻ പാടില്ല രാത്രി. കാരണം നമ്മൾ രാത്രി കിടന്ന് പിന്നെ രാവിലെ എണീക്കുമ്പോൾ നമ്മളെപ്പോഴും വീടെപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ കൊണ്ടുനടക്കാൻ നോക്കുക. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്ന് രാവിലെ എണീക്കാത്ത മനുഷ്യന്മാർ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മളുടെ വീട് എന്ന് പറയുന്നത് അത് പാത്രങ്ങളൊക്കെ അപ്പാടെ ഇട്ട് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേട്ടോ, പാത്രങ്ങളൊന്നും കഴുകാതെ കിടക്കുന്നതോ കാര്യങ്ങളോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അടുക്കളയായാലും വീടാണെങ്കിലും എപ്പോഴും ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സിങ്കും കൂടെ, സിങ്കും നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നൊക്കെ നമ്മളെപ്പോഴും ടിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നവരായിരിക്കും അല്ലേ, യൂട്യൂബിലാണെങ്കിലും എന്തിലാണെങ്കിലും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, എപ്പോഴും പാത്രം കഴുകൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സോപ്പും കാര്യങ്ങളും വെച്ചിങ്ങാണ്ട് ഇതുപോലെ സിങ്ക് നല്ലപോലെ എന്ത് ചെയ്യുക, തേച്ചൊരതിയിട്ട് കഴുകുക കേട്ടോ. കാരണം നമ്മുടെ പാത്രത്തിൽ കൂടിയുള്ള ആ ഒരു മഞ്ഞ കളറ്, ആ ഒരു ഫുഡിൻ്റെ കറിയുടെ ഒക്കെ ആ ഒരു കളറും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു സിങ്ക് അതുപോലെ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ടൈല് അതുമൊക്കെ ആയിട്ടുണ്ടാവില്ലേ, ആ ഒരു പൈപ്പുമ്മ സോപ്പിൻ്റെ കറകൾ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചകിരിയും സോപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് കിടക്കുക കേട്ടോ. ചിലർ വിചാരിക്കും ഇനിയിപ്പോൾ രാവിലെ നീച്ചാലും ഇതിനിപ്പോൾ ഇപ്പോൾ തേച്ച് കഴുകിയിട്ട് എന്താ കാര്യം, രാവിലെ നീച്ചാലും ഇനിയിപ്പോൾ അത് പിന്നെ ആവുന്നില്ലേ. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴെപ്പോഴും നിങ്ങൾ പാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു സിങ്ക് നിങ്ങൾ ക്ലീൻ ചെയ്തുങ്ങാണ്ട് നോക്കി നോക്കുകയാണ്, നല്ല പോലെ നീറ്റായി കിട്ടും കേട്ടോ, നല്ല വെട്ടിത്തിളങ്ങണ സിങ്ക് തന്നെ ആയി കിട്ടും നിങ്ങൾക്ക്. അതിന് എത്ര കാലം പഴക്കമുള്ളതാണെങ്കിലും നമ്മളതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയായി കിട്ടും. അപ്പോൾ അതാ എൻ്റെ കിച്ചണിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ലപോലെ നമ്മൾ എത്ര കാലം പഴക്കമുള്ള സിങ്കാണെന്നുണ്ടെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് നമുക്ക് നല്ല വെട്ടിത്തിളങ്ങിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കിച്ചണിൽ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങളെ
എപ്പോഴും കിച്ചൺ ഇതുപോലെ നീറ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രാവായിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴാണെന്നുണ്ടെങ്കിലും, അപ്പോൾ അങ്ങനെ ഗ്യാസായിക്കോട്ടെ കൗണ്ടർ ടോപ്പായിക്കോട്ടെ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കളിയിട്ടില്ലേ, നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എപ്പോഴും നോട്ടിഫിക്കേഷനിൽ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മറക്കരുത് ലൈക്ക് ചെയ്യാൻ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.